നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗ പ്രതീക്ഷിച്ചതിലും നേരത്തെ തുടങ്ങാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നു. ഇന്നലെ ഹാവിയർ ടബാസ് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകി. നേരത്തെ പറഞ്ഞിരുന്നത് ജൂൺ 20-ന് ലാലിഗ മത്സരങ്ങൾ തുടങ്ങുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ജൂൺ 12-ന് തന്നെ മത്സരങ്ങൾ പുനരാരംഭിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ടബാസ് തുറന്നു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ആഗ്രഹിക്കുന്നത് ജൂൺ പകുതിയോടുകൂടി മത്സരങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ജൂൺ 12-ാണ് മനസ്സിലുള്ള ഒരു തീയതി. ഇതാണിപ്പോൾ ടബാസിന്റെ വാക്കുകൾ. പക്ഷേ ഇതിലും വളരെ കൃത്യമായി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് കൃത്യമായ ഒരു ഡേറ്റ് ഇപ്പോഴേ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മനസ്സിലുള്ള ഒരു ഡേറ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റും അതുപോലെ ഹെൽത്ത് അധികൃതരുമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജൂൺ 12 അല്ലെങ്കിൽ ജൂൺ 19 ഈ ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ ലാലിഗ പരിഗണിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഏതായാലും ഇനിയുള്ള മത്സരങ്ങൾ നടക്കുക വീക്കെൻഡിലും അതുപോലെ മിഡ് വീക്കിലുമായിട്ടായിരിക്കും എന്ന് റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിലായിരിക്കും വീക്കെൻഡ് മത്സരങ്ങൾ നടക്കുക. മിഡ് വീക്ക് മത്സരങ്ങൾ നടക്കുന്നത് ട്യൂസ്ഡേ അതുപോലെ തന്നെ തേഴ്സ്ഡേ, ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമായിരിക്കും മിഡ് വീക്ക് മത്സരങ്ങൾ നടക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 5 ദിവസം, ആഴ്ചയിലെ 7 ദിവസങ്ങളിൽ 5 ദിവസവും കളിയുള്ള തരത്തിലായിരിക്കും ഇനി ഷെഡ്യൂൾ ചെയ്യപ്പെടുക. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സരങ്ങൾ നടത്തി തീർക്കാനാണ് ഇപ്പോൾ ലാലിഗ അധികൃതർ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിൽ തീർച്ചയായും യുവേഫ ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ ലീഗും കളിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മത്സരങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബുണ്ടസ് ലീഗയിലെ മത്സരങ്ങൾ അവർ ഷെഡ്യൂൾ ചെയ്തതനുസരിച്ച് നടക്കുകയാണെങ്കിൽ മെയ് മാസത്തിന്റെ, അതായത് മെയ് 16-ാം തീയതി ആരംഭിച്ചിട്ട് ജൂൺ അവസാനത്തോടുകൂടി അവരുടെ മത്സരങ്ങൾ അവസാനിക്കും. അത് കഴിഞ്ഞ് അവർക്ക് ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് ഈ പറയുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗിന് മുമ്പ് കിട്ടും. അതുകൊണ്ട് തന്നെ ലാലിഗ ടീമുകളും ഇപ്പോൾ പെട്ടെന്ന് തന്നെ മത്സരങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമവുമായി സഹകരിക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.